We know what you're doing. It's never been more important than now. As much as we need you right now, the world needs you more. Hello friends, welcome to Malipis Gamer. നമ്മുടെ കെൻവർത്തിലാണ് പോകുന്നത്. നമുക്കിന്നൊരു ഹെവി ലോഡാണ്, 17,000 rupees കിട്ടുന്ന ഒരു. അയ്യോ പണിയുണ്ട് മോനെ, ആ ലോഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആദ്യം പോയി ഉറങ്ങണം. ഡ്രൈവർ ഭയങ്കര ടയേർഡാണ്, അപ്പോൾ നമുക്ക് ആദ്യം പോയി ഉറങ്ങാം. തൊട്ടടുത്ത് തന്നെയുണ്ട് ഒരു ഉറങ്ങാൻ പറ്റും. നമുക്ക് നമ്മുടെ ഗരാജിനകത്ത് ഉറങ്ങാൻ പോകുന്നു അല്ലേ. വണ്ടി തിരിക്കുന്നത് കാണാൻ മതി. നമ്മുടെ കറക്റ്റ് റോഡാണ്, റോട്ടാണ്. ഇവിടെ അടുത്തൊരു മോട്ടറുണ്ട് അവിടെ കയറിക്കിടന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വർക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, വേറെ വർക്ക് നമുക്ക് എടുക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ലൈറ്റ്സൊക്കെ ഇടാം. ലൈറ്റ്സൊക്കെ മടുപ്പാണല്ലോ. നോക്കട്ടെ വേറെ ലൈറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന്. ലൈറ്റ്സൊക്കെ കുറവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ വർക്ക് പോയി എടുക്കാം. അതെ, നമ്മളിപ്പം ആദ്യത്തെ ലൊക്കേഷനിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ ആ വണ്ടി കയറിയിട്ട് ഈ വണ്ടിയിലോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും പണിയായി. 8,000 rupees ഇപ്പോൾ വർക്ക്, ഏറ്റവും റേറ്റ് കൂടിയ വർക്കും ഉള്ളത്. പിന്നെ അവയുടെ പിടിക്കണമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അവയുടെ പിടിക്കണം മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോകാം അല്ലേ. നമുക്ക് പയ്യെ വാഷിങ്ടൺ ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്യം. ഇപ്രാവശ്യം നമുക്ക് വാഷിങ്ടൺ തന്നെ ലക്ഷ്യം പിടിക്കാം. നോക്കട്ടെ വേറെ വാഷിങ്ടൺ വർക്കും എല്ലാം ഉണ്ടോയെന്ന്. ഈയൊരു റൂട്ടുണ്ട് കേട്ടോ. ഭേദം നമുക്കിത് തന്നെയാണ് തോന്നുന്നത്. ഇച്ചിരി പൈസയും കിട്ടും. ഓക്കെ, ഇതെടുക്കാം. മൂന്ന് മണി 6 നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ഇവിടുന്ന്. റൈറ്റാണോ ലെഫ്റ്റാണോ? പെട്ടെന്ന് തന്നെ നേരം വെളുക്കും.
കറക്റ്റായിരുന്നു നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോൾ. വേറെ വണ്ടികളൊന്നുമില്ല, പോലീസ് വണ്ടികളാണ്. ഓ, ഫൈൻ അടച്ചു. എടാ, നമ്മുടെ സ്പീഡ് ലിമിറ്റിൻ്റെ ഇത് സെറ്റായിട്ടില്ല കേട്ടോ. ഓ ഓ ഓ, വഴി മാറിപ്പോയി. എനിക്ക് സ്പീഡ് ലിമിറ്റിന് പ്രശ്നമില്ലെന്നാണ് വിചാരിച്ചത്. പോലീസുകാരെ ഒന്ന് ഫൈൻ അടച്ചിട്ടില്ല. നേരം വിളിക്കും. ശരി, കുറച്ചും കൂടെ കഴിഞ്ഞാൽ നേരം വിളിക്കും. നമ്മളിപ്പോഴും ഓവർ സ്പീഡാണ് പോകുന്നത്. പോലീസ് വണ്ടി വന്നാൽ പണി കിട്ടും. രാവിലെ ആയതുകൊണ്ട് വേറെ വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ല. കാറിൽ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് 61 കിലോമീറ്റർ പോകണം. ഒന്നും കാണാത്ത സൗണ്ട്, കമൻ്ററി പറയാനായിട്ട് എനിക്കൊന്നുമില്ല. വീണ്ടും ഒരു കട്ടറായിട്ട് എന്തോ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അവിടെ, റോഡ് വർക്ക് നടക്കണം. റോഡ് വർക്ക്സ് ഹെഡ്. വഴി ഒരു സൈഡ് മൊത്തം പണി നടന്നിട്ടിരിക്കണം. ഇതിനോട് ആഞ്ഞു വെട്ടുന്നുണ്ട് അവിടെ താഴെ. പറയാം 39 കിലോമീറ്റർ ഒന്ന് ഓവർടേക്ക് ചെയ്യാം. കാറെന്താ വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നേരം വെളുത്തോടെ വണ്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. ബസ് പോകുന്നു, ബസ്സല്ലേ. ഇവിടുന്ന് 12 കിലോമീറ്റർ. ഫാം എന്തോ ആണ് തോന്നുന്നത്, അതിൻ്റെ ബോർഡാണ് തോന്നുന്നത്. യൂറോ ട്രക്കിനകത്ത് നമ്മൾ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല, ബോർഡ്. സ്ട്രെയിറ്റ് ഡേഞ്ചർ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഹോസ്പിറ്റൽ ട്രക്ക്, നമുക്കിവിടെ റൈറ്റ് എടുക്കണം. നമ്മുടെ ലോഡിംഗ് ഏരിയ എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് കാർഗോ എടുക്കാനുള്ളത്. എന്താ സാധനം എടുക്കാനുള്ള? ഫ്രോസൺ ഫ്രൂട്ട്സ് ആണ്. നമുക്ക് സാധനം എടുക്കാം, നമുക്ക് അവിടെ നിന്ന് പറപ്പിക്കാം. ബ്രേക്ക് ഇട്ടിട്ടുണ്ട്.
ആൾക്കാരൊക്കെ പണിയിലാണല്ലോ. എന്താണ് ഇമാര് ചെയ്യുന്നത്? റൂട്ട്സ് പാക്ക് ചെയ്യുക കേട്ടോ. ഓഹോ, നമ്മുടെ ട്രെയിലർ ഇവിടെ പുറകെ കിടന്നുണ്ട്. അതാണ് സാധനം. സെറ്റാണ്, നമുക്ക് പോവാം. എത്രയോടുണ്ട്? 375 കിലോമീറ്റർ. വരുമ്പോഴത്ത് 5 മണിയായി. വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങി സ്ട്രീറ്റിൽ ഒക്കെ ഒരു ആകാശമാണ്. എത്ര വണ്ടിയാണ് അരതരയായിട്ട് വരുന്നത്? 5 കാറ്. ഓ, സൂപ്പർ സീനാണ് കേട്ടോ ആകാശം. ഓവർ സ്പീഡാണ് ഒന്ന് നോക്കുന്നില്ല. നമ്മൾ വിടുക, പോലീസ് വണ്ടി വരാനാണ് നമുക്ക് നടത്താം. ഇവിടെ ഒന്നും സ്പീഡോമീറ്റർ കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാറുകളൊക്കെ പറഞ്ഞു വരുന്നു. ഇവിടെ പെട്ടെന്ന് എത്തും, ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും അവിടെ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ായിരുന്നു കേട്ടോ ഞാൻ കയറിയത്. ട്രക്ക് 1550 മീറ്റർ ഓടിയെന്നാണ് നമ്മുടെ ഡാഷിൽ കാണിക്കുന്നത്. ടോട്ടല് ശരിയാന്ന് തോന്നുന്നു ഏകദേശം. അടിപൊളി മാക്കിൻ്റെ വണ്ടിയാണ്, നല്ല രസമല്ലേ. ആ മാക്കിൻ്റെ ഫ്രണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാക്കല്ല, പീറ്റർബിൽറ്റാണ് തോന്നുന്നു. സൈഡിൽ ഫുള്ള് പാടങ്ങളാണ്. ആക്കിൻ്റെ ഒരു ട്രക്ക് എടുക്കണം, നല്ല രസമുണ്ട് കാണാൻ്റെ വണ്ടി. പക്ഷേ ഏറ്റവും പുള്ളിങ്ങുള്ള കൻവർത്തിൻ്റെ വണ്ടി തന്നെയാണ് നമ്മുടെ, ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി.
ആയിട്ട് തിരിയാൻ നിൽക്കുന്നത് കേട്ടോ. സ്പോർട്സ് കാർ ലിമിറ്റ് 89. പെട്രോള് കുഴപ്പം തോന്നുന്നു, എത്തോ 260 കിലോമീറ്റർ ഉണ്ട്. നല്ല വഴിയല്ല. ഓ സൂപ്പർ. ബാക്കാണോ നിങ്ങൾ? ബാക്കാണോ ഉണ്ട്. ഇവിടുന്ന് റൈറ്റാണ്, ജംഗ്ഷനാണ്. തിരിയടാ. ഇവനെ ഓവർടേക്കാനായിരിക്കും പാട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഏറ്റവും അങ്ങനെ ഓവർടേക്ക് ഒക്കെ നല്ല പാടായി. ഏകദേശം 100 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. 240 കിലോമീറ്റർ കൂടി. കയറി പോയിട്ട് നമ്മുടെ വണ്ടി പൊട്ടയിലായിപ്പോ. ഗ്രീനാണ്, ഓടിക്കാറാൻ നോക്കാം. ഓ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഏരിയയാണ്. രണ്ടിലത്തെ വണ്ടി സ്ലോയാണ്. ഇതൊരു സിറ്റിയിലോട്ട് നമ്മൾ കയറുവാണ്. ഉണ്ട്, അടിക്കണം വേണ്ടതെന്ന് ഇപ്പം ആലോചിക്കുന്നത്. റെഡിങ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ റെഡിങ് പെട്ടെന്ന് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറാം. പോകുന്ന വഴിക്ക് തന്നെയാണ് എൻട്രി എങ്കിൽ നമുക്ക് കയറാം. ബോണറ്റ്സ് ഡിവോഴ്സും വിട്ടൂമൻ. അപ്പോൾ റൈറ്റാണ്, അത്യാവശ്യം ഓടാനുള്ള പെട്രോൾ ഉണ്ട്. നല്ല റിസ്ക് എടുക്കാതെ നമുക്ക് പോയി പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈഫ് റൈറ്റ് എടുക്കുകയാണ് ചേച്ചി. പെട്രോൾ അടിക്കണം ചേച്ചി, പെട്രോളിൻ്റെ കാര്യം നോക്കണ്ടല്ലോ. പോസ്റ്റർ അടിച്ചോ മറ്റു കൂടെ കുടുങ്ങി. നന്നായിട്ട് റൈറ്റ് ഓടിച്ചു കയറണം ഇങ്ങോട്ട്. അവിടെ നിന്നുള്ള വണ്ടി നോക്കണം, പണിയാണ്. കൊണ്ട് ചവിട്ടണ്ടേ. കയറിപ്പോ.
ആയിട്ട്. കാരണം ഇത്രയും വലിയ കാറൊക്കെ വെച്ച് പെട്രോളിൻ്റെ കയറാൻ പണിയാണ്. പണിയാണ്. കൊണ്ട് വിലങ്ങി വെച്ചെന്ന് തോന്നുന്നു നമ്പർ. ഒരു പണി വീണ്ടും കിട്ടി. 1000 രൂപയ്ക്ക് വണ്ടി ഓടിച്ചാൽ 2000 രൂപയുടെ പണിയുണ്ട്. അതെ, $200 അവിടെയും പോയി കിട്ടി. പൈസ എല്ലാം തീർന്നു കേട്ടോ, ട്രിപ്പ് എടുത്തിട്ട്. ാണ് ഇപ്പോഴും. ഇവിടുന്ന് ലെഫ്റ്റ് ഗ്രീൻ ആണ് നടക്കുന്നത്. മറ്റേ ട്രക്ക് കയറി പോകണം, നമുക്ക് പോവാം. ടൗണിൽ നിന്ന് പുറത്തിറങ്ങി, സമാധാനമായി. ബസ് സ്റ്റാൻഡ് ബില്ല് അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണല്ലോ മാർക്കർ ഇട്ടേക്കുന്നത്.
അവിടെ നിന്ന് വരുന്നുണ്ട്, ഇടയ്ക്ക് വന്നുകൊണ്ട് പണി വന്ന തരായിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, വളഞ്ഞ വളഞ്ഞ വഴിയാണ് ഫ്രണ്ടിൽ. ലൈറ്റ് ആകത്തില്ലെന്ന് വിചാരിക്കുന്നു, പക്ഷേ പൈസ എല്ലാം പോരെന്ന് ഓർക്കുമ്പോൾ. ഒരു ഇടി, ഒരു ഓവർ സ്പീഡിൻ്റെ ഫൈന്. ഇടിയൊക്കെ മനഃപൂർവ്വം ഉള്ള ഇടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നൂറ്റമ്പത്തൊമ്പത് 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ, കുറച്ച് ദൂരം പോയാണ്. കിലോമീറ്റർ കയറി വണ്ടി. കിലോമീറ്റർ ഇവിടെ ഉറങ്ങാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ, പിന്നെ ഉറങ്ങേണ്ട കാര്യമില്ല. ഫുൾ ഉറങ്ങി സെറ്റായാണ് വരുന്നത്. വീണ്ടും ഏതോ ഒരു സിറ്റിക്കകത്ത് ടൗണിനകത്ത് കയറിയിട്ടുണ്ട്. പണി ആവും, ടൗണിൽ കയറാനേ പേടിയാണ്. ബില്ലോ ക്രിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയേക്കുന്നത്. ബില്ലോ ക്രിക്ക് ഇനി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കാം, ടൗൺ കഴിഞ്ഞല്ലോ. മൊത്തം വളവും തിരിവാണ് മോനെ, വളവും തിരിവ്. പറന്ന് പിടിക്കാം, തട്ടിയ വീണ്ടും. ശേ, പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷെ നമ്മുടെ മാപ്പിന് അത് കാണിക്കുന്നുണ്ട്. എന്താണ് ഡബിൾ ലൈനായി, നമുക്ക് കയറി പോകാൻ നോക്കാം.
ഒരു ട്രക്കിന് നമ്മൾ കയറ്റി വീണ്ടും സിംഗിൾ ലൈൻ. പത്തൊൻപത് കിലോമീറ്ററേ ഉള്ളൂ, ചൂരേ ഉള്ളൂ. ഓടി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നല്ല പ്രശ്നമില്ല. 10 മണിയായി, രാവിലെ 7000 രൂപ ഒന്ന് കിട്ടും തോന്നുന്നു. ട്രിപ്പിൻ്റെ സമയത്ത് നമുക്ക് 2000 രൂപയോളം പോയിട്ടുണ്ട്. ഇപ്പം 7500 രൂപ ലാഭമെന്ന് പ്രതീക്ഷിക്കാം. ഒന്ന് മാറോ, പണി കിട്ടോ? വണ്ടി വന്നാ പണി കിട്ടും. ഓപ്പോസിറ്റ്. ഓ, എവിടെ ഇടിച്ചിട്ടുണ്ട്? പുറകിലായിരിക്കും. ട്രെയിലർ അടിച്ചത്, മറ്റേ ട്രക്കുണ്ട്. മൈനസ് എമൗണ്ട് എത്തി നമ്മൾ. പിന്നെ ഇടിച്ചോ? ആ, ഇടിയോടിടിയാണ്. കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ പോയെന്ന് തോന്നുന്നു. 26 കിലോമീറ്റർ, ഓൾമോസ്റ്റ് എത്താറായി. ഓൾമോസ്റ്റ് എത്താറായി. നമ്മുടെ ടാർഗറ്റ് കാണിക്കുന്നുണ്ട് മാപ്പിനകത്ത്. പശുക്കളൊക്കെ ഉണ്ട്, പശുക്കൾ. എത്താറായി. സ്പീഡ് ഇച്ചിരി കുറയ്ക്കാം. യുറൈക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി. യുറൈക്ക നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. പ്ലേ ഇറ്റ് സേഫ്. ഇവിടെ റൈറ്റിലോട്ട് കയറ്റാൻ അർത്ഥമാണ്. സെറ്റായില്ല. യെസ്. എക്സലൻ്റ് ആണ് ഡെലിവറി. 6000 രൂപ കിട്ടി, നമുക്ക് 2000 രൂപയുടെ നഷ്ടമുണ്ട്. മൊത്തത്തിൽ 4000 രൂപ കണ്ട ലാഭമുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ യൂറോ അമേരിക്കൻ ട്രക്ക് സൈമുലേറ്റർ ഗെയിം പ്ലേ ഇന്നത്തെ തീരുവാണ്. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.